കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ സർക്കാർ ജീവനക്കാരുടെ 6 ദിവസത്തെ ശമ്പളം പിടിക്കും. അടുത്ത 5 മാസം ഇത് തുടരും. ഇത്തരത്തിൽ പിടിക്കുന്ന തുക പിന്നീട് തിരികെ നൽകും. ധനമന്ത്രി മുന്നോട്ട് വെച്ച ബദൽ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി KG കമലേഷ് ആണ് ചേരുന്നത്. കമലേഷ്, എന്താണ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? രജനി, കോവിഡ് പ്രതിരോധത്തിന് പണം കണ്ടെത്താനുള്ള പല വഴികളായിരുന്നു സർക്കാർ പരിഗണിച്ചത്. സാലറി ചലഞ്ച് ആദ്യം ആലോചിച്ചു, അതിൽ വലിയ എതിർപ്പ് വന്നു. വിസമ്മത പത്രവും സമ്മതപത്രവും ഒക്കെ വന്നാൽ പ്രളയകാലത്ത് എന്ന പോലെ കോടതിയുടെ എതിർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രതിപക്ഷം നിയമപരമായ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത. ഒടുവിൽ ഇപ്പോൾ ധനവകുപ്പ് പല നിർദ്ദേശങ്ങൾ ഇന്ന് ക്യാബിനറ്റിന് മുന്നാകെ വെച്ചിരുന്നു. അതിൽ ഒരു നിർദ്ദേശമാണ് അംഗീകരിച്ചിരിക്കുന്നത്, ജീവനക്കാരുടെ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും 6 ദിവസത്തെ ശമ്പളം പിടിക്കുകയാണ്. അത് ഈ മാസം മുതൽ, ഇനി വരുന്ന ശമ്പളം മുതൽ അത് നിലവിൽ വരും. അങ്ങനെ 5 മാസത്തോളം 6 ദിവസത്തെ ശമ്പളം പിടിക്കും. അത് അപ്പോൾ 1 മാസത്തെ സാലറി സർക്കാരിന് കിട്ടും. ഇതിൽ ഒരു വിഭാഗത്തിനും ഇളവുണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 ദിവസമാണ്, അതും ഘട്ടം ഘട്ടമായതുകൊണ്ട് തന്നെ കാര്യമായ എതിർപ്പുകൾ വരാൻ ഇടയില്ല എന്നാണ് സർക്കാരിന്റെ ഒരു പൊതുവിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ശമ്പളം ഡെഫർ ചെയ്യാൻ എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. അതായത് സാമ്പത്തിക സ്ഥിതി നോക്കി 5 മാസം കഴിയുമ്പോഴുള്ള സ്ഥിതി അനുസരിച്ചുകൊണ്ട് ഈ ഒരു 6 ദിവസത്തെ ശമ്പളം 5 മാസമായി പിടിക്കുന്നത് ജീവനക്കാർക്ക് തന്നെ തിരിച്ചു നൽകാനുള്ള ഒരു സാധ്യത കൂടി സർക്കാർ മുന്നോട്ട് വെക്കും. ഉത്തരവിൽ അതുകൂടി സൂചിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ ഒരു 6 ദിവസത്തെ ശമ്പളം പിടിക്കൽ അത് പെൻഷൻകാർക്കില്ല, പെൻഷൻ തൽക്കാലം പിടിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സാലറി ചലഞ്ചിന് പകരം ഇപ്പോൾ ജീവനക്കാരുടെ 6 ദിവസത്തെ ശമ്പളം സർക്കാർ പിടിക്കുന്നു. അവർക്ക് ഈ വരുന്ന ശമ്പളം മുതൽ നൽകുന്നില്ല എന്നുള്ളതാണ്. മറ്റു പല സംസ്ഥാനങ്ങളും സാലറി വെട്ടിക്കുറയ്ക്കുന്നു, ശമ്പളത്തിന്റെ പകുതി നൽകുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളവും ജീവനക്കാരുടെ ശമ്പളത്തിൽ 6 ദിവസത്തെ ശമ്പളം ഈ ഒരു കോവിഡ് പ്രതിരോധത്തിനായി മാറ്റിവെക്കാനായി അതെടുക്കാനായി തീരുമാനിച്ചത്. രജനി, കമലേഷ്, അതായത് ഫലത്തിൽ 1 മാസത്തെ ശമ്പളം ഒന്നിച്ചു പിടിക്കുന്നതിന് പകരം അത് 5 തവണകളായി പിടിക്കുന്നു, 5 മാസമായി പിടിക്കുന്നു, അതാണ് വ്യത്യാസം വരുന്നത്. തീർച്ചയായും 1 മാസത്തെ ശമ്പളം പിടിക്കുന്നില്ല, അതിനു പകരം മൊത്തത്തിൽ 5 മാസം കൊണ്ട് 1 മാസത്തെ ശമ്പളം ഇതുവഴി സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തും. ഇത് പലതരത്തിൽ ആലോചനകൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു ഉത്തരവ് പ്രകാരം 1 മാസത്തെ ശമ്പളം മുഴുവൻ ജീവനക്കാരിൽ നിന്നും പിടിക്കുന്നു. അത് വേണമെങ്കിൽ 1-2 ഘട്ടമായി പിടിക്കാം, പ്രളയകാലത്ത് എന്ന പോലെ ആ രീതിയിലൊരു ഉത്തരവ് പുറത്തിറക്കുന്നു. ഇതിനോട് സമ്മതമുള്ളവർക്ക് പ്രതികരിക്കാം, വിയോജിപ്പുള്ളവർക്ക് രേഖപ്പെടുത്താം. ആ രീതിയിൽ വരികയാണെങ്കിൽ അത് കോടതി ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത സർക്കാർ മുന്നിൽ കണ്ടിരുന്നു. പ്രത്യേകിച്ചും പ്രളയകാലത്തെ സാലറി ചലഞ്ച് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. അത് സുപ്രീംകോടതി സർക്കാരിന് വലിയ തിരിച്ചടി നൽകി. ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാൻ കഴിയില്ല, സമ്മതപത്രവും അതുപോലെ തന്നെ ജീവനക്കാരുടെ ശമ്പളം പിടിക്കലിലും ഒക്കെ സർക്കാരിന് അത്തരത്തിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലാണ് സുപ്രീംകോടതി പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടു. മാത്രമല്ല പ്രതിപക്ഷം ശക്തമായ നിലപാട് സ്വീകരിച്ചു. ധനമന്ത്രി സാലറി ചലഞ്ചിൽ നിന്നും ഒരു ജീവനക്കാർക്കും ഇളവുണ്ടാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു പ്രശ്നം മുന്നിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ മറ്റു വഴികൾ നോക്കിയത്. ആ വഴി അനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒടുവിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. ഇത് ഫലത്തിൽ 5 മാസം കൊണ്ട് 1 മാസത്തെ ശമ്പളം സർക്കാരിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഓരോ മാസവും 6 ദിവസത്തെ ശമ്പളം മാത്രമേ പിടിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, കാര്യമായ എതിർപ്പ് ഉണ്ടാകില്ല. കോവിഡിന്റെ സ്ഥിതി എന്തായാലും സർക്കാർ മനസ്സിലാക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ സർക്കാരിനുണ്ട്. ആ ഒരു സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ 6 ദിവസത്തെ ശമ്പളം എന്ന നിലയിലേക്ക് എത്തിയത്. രജനി.